തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തെ തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ നേതാക്കൾക്കെതിരെ കലാപവുമായി കോൺഗ്രസ് സൈബർ പോരാളികൾ. പ്രവാസിയായ കോൺഗ്രസ് പ്രവർത്തകൻ റഫീഖ് വെളിയമ്പ്രത്തിന്റെ 17 മിനിറ്റ് ദൈർഘ്യമുള്ള ഫേസ്ബുക്ക് ലൈവ് സൈബറിടത്തിൽ ഹിറ്റായി ഓടുകയാണ്. മുല്ലപ്പള്ളി, ചെന്നിത്തല, KC വേണുഗോപാൽ, ഉമ്മൻചാണ്ടി എന്നീ നേതാക്കളാണ് ദയനീയ തോൽവിക്ക് ഉത്തരവാദികളെന്നാണ് വിമർശനം. ആത്മാഭിമാനമുണ്ടെങ്കിൽ രാഷ്ട്രീയം അവസാനിപ്പിച്ച് യുവനേതാക്കൾക്ക് അവസരമൊരുക്കണം. പരാജയ കാരണം നിങ്ങൾ പരിശോധിക്കേണ്ട, കാരണം നിങ്ങൾ തന്നെയാണ് എന്നാണ് നേതാക്കൾക്കെതിരായ വിമർശനം. പരിശോധിക്കും പോലും എന്തോ ഉണ്ടെയാ നിങ്ങൾ പരിശോധിക്കേണ്ട? കൊറോണ പരിശോധന അത് ഗവൺമെന്റ് ചെയ്തോളും, മറ്റേത് പരിശോധന അത് സ്വന്തം ഹോസ്പിറ്റലിൽ പോയിട്ടങ്ങ് പരിശോധിച്ചാ മതി. ഓക്കെ, മൂളത്തരവും കാണിച്ച് ഗ്രൂപ്പ് വളർത്താൻ വേണ്ടി ഒരു രാജ്യത്തെ തന്നെയല്ലേ നിങ്ങൾ കൊന്നത്? ഒരു രാജ്യം എന്ന് പറയുന്നത് കോൺഗ്രസ്സാണ്, ഇന്ത്യന്റെ പ്രാണവായുവാ കോൺഗ്രസ്. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ രാജിവെച്ച് തന്റെ ഇടമുള്ളവരെ ചുമതല ഏൽപ്പിക്കണം. ഇപ്പൊ KPCC പ്രസിഡന്റ് വന്നിട്ട് അത് പരിശോധിക്കണം പോലും. എന്താണോ താനൊക്കെ പരിശോധിച്ച് പരിശോധിച്ച് ഇക്കോളത്തിലാക്കിയില്ലേ? താനൊക്കെ ആക്കിയില്ലേ? കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ തന്റെയൊക്കെ വാർഡിനകത്ത് ഒരു കോൺഗ്രസിന്റെ മെമ്പർ വിജയിപ്പിച്ചെടുക്കാൻ കഴിയാത്തപ്പോഴും ഞാൻ പറഞ്ഞില്ലേ? ചരിത്രം പറഞ്ഞ് തോൽവിയെ ന്യായീകരിക്കേണ്ടെന്നാണ് നേതാക്കൾക്കുള്ള മറ്റൊരു മുന്നറിയിപ്പ്. ഇപ്പം KPCC പ്രസിഡന്റ് പണ്ടത്തെ കാലത്ത് കോൺഗ്രസ് തോൽവിയിൽ പണ്ടത്തെ പറയണ്ടോ? ഇപ്പം പണ്ടത്തെ പറ 2021 സംഭവിച്ചത് പറ. ഇനി 47 57 68 ഈ ഉണ്ടാക്കിയ കഥകൾ നിർത്തനി. KC വേണുഗോപാൽ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി എന്നിവരാണ് കനത്ത തോൽവിക്ക് ഉത്തരവാദികൾ. എവിടാ ഇപ്പൊ ഡൽഹിയിൽ കുറേയാൾ ഫ്ലൈറ്റ് കയറി വരും, ആകാശം നഷ്ടാക്കണ്ട. എന്നിട്ട് DCCയുടെ KPCയുടെ ഓഫീസിൽ ഇരിക്കും, എന്നിട്ട് അവിടെ ചായ കുടിക്കും, ബിരിയാണി തിന്നും, ഈ 10 പേര് കൂടി കൂടി ആലോചിക്കും, എന്നിട്ട് അങ്ങ് പോവും. ഇതാ പരിശോധിക്കല്. അവസാന ഘട്ടത്തില് ഈ 3 പേരെടുത്ത തീരുമാന അല്ലേ? ആര്? ഒന്ന് KC വേണുഗോപാൽ, 2 മുല്ലപ്പള്ളി, 3 രമേശ് ചെന്നിത്തല, 4 ഉമ്മൻചാണ്ടി ഇല്ലേ? ബാക്കിയവരൊക്കെ ആലങ്കാരികമായിട്ട് പേര് ചേർത്ത് അവിടെ വെക്കുകയല്ലേ ചെയ്തത്? ഇങ്ങനെ ഒരു പരാജയം സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് തുറന്നു പറയുന്നുണ്ട് ഈ സൈബർ പോരാളി. 17 മിനിറ്റ് ദൈർഘ്യമുള്ള FB ലൈവിന് താഴെ ആയിരക്കണക്കിന് കമൻറ്റുകളും കാണാം. ഓരോ കോൺഗ്രസ് പ്രവർത്തകനും പറയാൻ ആഗ്രഹിച്ചത് എന്നാണ് ഭൂരിഭാഗം കമൻറ്റുകളും സൂചിപ്പിക്കുന്നത്. 10,000 ഷെയറുകളും അതിലേറെ കമൻറ്റുകളുമായി സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞോടുകയാണ് ഈ കോൺഗ്രസ് സൈബർ പോരാളിയുടെ വിലാപം. സാലി മുഹമ്മദ്, കൊച്ചി.